ബിഗ് ബോസ് മലയാളം ഷോയിൽ എല്ലാത്തരം സൊസൈറ്റിയിലെ എല്ലാത്തരം ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ തവണ റിയാസിനെയും മറ്റ് ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ഐഡിയ ഒരു കണക്കിന് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ സ്വീകരിക്കും. ഏത് തരം ആൾക്കാർക്ക് നമുക്ക് ചുറ്റും ജീവിക്കാൻ അവകാശമുണ്ട്, അതുപോലെ തന്നെ ഷോയിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അപ്പോൾ LGBTQ പ്രതിനിധി എന്നതിനപ്പുറം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന മറ്റൊരാൾ ഇതുപോലത്തെ റിയാലിറ്റി ഷോയിൽ വരികയാണെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്കുള്ള അക്സെപ്റ്റൻസ് കുറച്ചും കൂടെ അവർക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ ജനറൽ സീസൺ 5 ആരായിരിക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരിക എന്നുള്ളത്. ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് അനുസരിച്ച് മലയാളികൾ വളരെയധികം കേട്ട് പരിചയിച്ചിട്ടുള്ള ന്യൂസ് ആങ്കറായ നാദിറ മെഹറിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5 മറ്റൊരു കണ്ടസ്റ്റൻ്റായിട്ട് എത്താൻ പോകുന്നത്. മെഹറിൻ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ് വുമണായിട്ടാണ്. ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം 2021 സെക്കൻഡ് PG കോഴ്സിന് എൻറോൾ ചെയ്യുമ്പോഴാണ് വളരെയധികം വാർത്താ പ്രാധാന്യമൊക്കെ നേടുന്നത്. അതിനുശേഷം 24 ന്യൂസിലും വർക്ക് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിൽ വളരെയധികം അഭിപ്രായം നേടിയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന നാദിറ മെഹറിൻ്റെ മറ്റൊരു മികച്ച പ്രകടനം റിയൽ ലൈഫിൽ ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കും എന്നു തന്നെയാണ്. അപ്പോൾ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 80-90% ഒരു അഷുറൻസ് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് 100% എന്നുള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം നമുക്കെല്ലാം നേരിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്.